ആകട്ടെ, പരിശുദ്ധമായ നാമം വൈദ്യുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ തിരുവചന ധ്യാനത്തിനായിട്ട് ഒരു ഭാഗം തരുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പ് ലേഖനം 3:12 അതിന്റെ 12-14 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പീൻസ് ചാപ്റ്റർ 3:12-14. പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന, റോമൻ ജയിലിൽ കിടന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ അതിന്റെ ഭാഗമാണ് വായിച്ചു കേട്ടത്. വാസ്തവത്തിൽ ഒരു ജയിലിൽ കിടന്നെഴുതുന്ന ഒരു വ്യക്തിയാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. ഹല്ലേലൂയ. കാരണം ജയിലിൽ ആ മടുപ്പിക്കുന്ന അവസ്ഥയിൽ കിടന്ന് എഴുതുമ്പോഴും ഈ ഒരു ലേഖനത്തിൽ സന്തോഷത്തെ കുറിച്ചാണ്, മറ്റുള്ളവരെ കൂടി സന്തോഷിക്കാനാണ് പൗലോസ് പറയുന്നത്. സന്തോഷിപ്പീൻ എന്ന് ഞാൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമെന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ വാസ്തവത്തിൽ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾക്കൊന്നും കെടുത്തിക്കളയാൻ കഴിയാത്ത ഒരു സന്തോഷം പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു. ബാഹ്യമായി തനിക്ക് നോക്കുമ്പോൾ തനിക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല. കാരണം താൻ ഇന്ന് കിടക്കുന്നത് ജയിലിലാണ്. അവിടുത്തെ വളരെ പ്രയാസമുള്ള അവസ്ഥയിൽ, നല്ല ഭക്ഷണം കിട്ടാതെ, നല്ല കിടക്ക കിട്ടാതെ, സ്വാതന്ത്ര്യമില്ലാതെ താൻ ആയിരിക്കുന്ന അവസ്ഥ. തനിക്ക് ആകപ്പാടെ ഉള്ളത് നമുക്കറിയാം, അവസാനം പുതപ്പും പുസ്തകങ്ങളും കുറച്ച് ചർമ്മലിഖിതങ്ങളും മാത്രം. അത് കൊണ്ടുവരാനായിട്ട് തിമത്തിയോസിനോട് പറയുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വളരെ നിരാശ തോന്നാവുന്ന ഒരു സാഹചര്യമാണെങ്കിലും അതിനൊന്നിനും അവരെ നിരാശപ്പെടുത്താൻ കഴിയാതിരുന്നതിൻ്റെ കാരണം അതിനെല്ലാം അതിജീവിക്കുന്ന ഒരാത്മാവിന്റെ സന്തോഷം, ഒരാത്മശക്തി അവരിൽ വ്യാപരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ ഭൂമിയിൽ മനുഷ്യനെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ദൈവമയത്തിൽ ഇതിന്റെ എല്ലാ മധ്യത്തിൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കൊന്നിനും കെടുത്തിക്കളയാൻ കഴിയാത്ത ഒരു സന്തോഷം അവനെ ഭരിക്കുന്നുണ്ട്. അത് അവൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ ജയിലിലാണെങ്കിലും ഇനിയും അവൻ നടുക്കടലിൽ തകരുന്ന കപ്പലിന്റെ അകത്താണെങ്കിലും, ഹല്ലേലൂയ, നടുക്കടലിൽ ഓരോ നിമിഷം കാറ്റിനാൽ ഉലഞ്ഞുകൊണ്ട് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കപ്പലിനകത്താണെങ്കിലും അവിടെയും അവിടെയുള്ള എല്ലാ യാത്രക്കാരും നിരാശരായി ഭക്ഷണം പോലും കഴിക്കാൻ അവർക്ക് സന്തോഷമില്ലാതിരിക്കുമ്പോഴും അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ച് ഭക്ഷണം നുറുക്കി കഴിക്കുന്ന ഒരു പൗലോസിനെ നമ്മൾ കാണുന്നെങ്കിൽ അതിന് കാരണം ഇന്നലെ രാത്രിയിൽ അവന്റെ അടുക്കൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. തലേ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആ സന്തോഷവും ശക്തിയുമാണ് അത്രയും പ്രതികൂലത്തിലും സന്തോഷിക്കാനും ആശ്വസിക്കാനും മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കുവാനും കാരണമായി തീർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ തുമ്മലുണ്ടായാൽ മതി നമ്മളെല്ലാരെയും കുറ്റം പറയുന്നവരായിരിക്കും. അല്ലേ? ഈ ആസാഫിന് ഇസിനോഫീലിയ ഉണ്ടെന്നായിരുന്നു ചിലർ പറയുന്നത്. കാരണം നേരം വെളുക്കുമ്പോ തന്നെ ഒരു 10 തുമ്മല്. ശരിയാണോ തെറ്റാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറയുന്നുണ്ട് ഉഷസ് ദൂരം എന്ത് ചെയ്തു
ഹല്ലേലൂയ. അപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസവും രോഗവും ഒക്കെ ആയിട്ട് അധികം തീരുന്നേ എഴുന്നേറ്റ് വരുന്നത്, അത് മതി. മറ്റുള്ളവരെ കാണുമ്പോൾ അസൂയയാണ്, എന്തുവാ എനിക്ക് അഹങ്കാരികളുടെ അവരുടെ സൗഖ്യം, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നി? അഹങ്കാരികളോട് അസൂയ തോന്നി. അപ്പൊ അങ്ങനെ, പക്ഷെ ഇങ്ങനെ എല്ലാവരും കുറിച്ചും അവര് ദോഷമായിട്ട് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. പക്ഷേ അവസാനം എന്തുണ്ടായി? അവൻ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവസന്നിധിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി പ്രൈസർ ദുഷ്ടന്മാരുടെ അവസ്ഥയും തന്റെ അവസ്ഥയും. നീ എന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേത് മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പൊ ഈ ഒരു ഒരു ദൈവത്തിന്റെ ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ, ദൈവിക ദർശനം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഞാനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. എന്റെ ദൈവം ഇന്ന് എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും ദൈവം എന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. എന്നെ അവൻ തന്റെ കൃപയിൽ നിർത്തി. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് അവ എന്നെ വിട്ടുമാറേണ്ടത് ഞാൻ മൂന്ന് വട്ടം അപേക്ഷിച്ചു. എന്റെ ജനത്തിന് ശൂലമുള്ളത് വിട്ടുമാറുവാൻ ഞാൻ ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത്തിൽ കഴിഞ്ഞു വരുന്നു. അതുകൊണ്ട് അവന്റെ ശക്തി എന്നിൽ തികഞ്ഞു വരേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത പ്രശംസിക്കും. അപ്പോൾ അവിടെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാ മധ്യത്തിൽ ദൈവം കരം പിടിച്ചിരിക്കുന്നു. അവൻ എന്നെ കൃപയിൽ നിർത്തുവാൻ, എന്നിലുള്ള കൃപ നഷ്ടപ്പെടാതെ വെളിപ്പാടുകൾ ആധിക്കുന്നതിന് നികളിച്ചുപോയി എന്റെ കൃപ നഷ്ടപ്പെട്ടവനായി തീരാതെ എന്നെ കൃപയിൽ നിർത്തി എന്നെ അന്തിം വരെയും കരം പിടിച്ച് നടത്തുന്ന മഹത്വത്തിൽ എന്നെ ചേർക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം എനിക്കുണ്ടെങ്കിൽ ഭൂമിയിൽ ഞാൻ നിന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പൗലോസ് ഇത്രയും വലിയ പ്രതിസന്ധിയിലും അവൻ സന്തോഷത്തിന്റേതായ വാക്കുകളാണ് ഫിലിപ്പി ലേഖനത്തിൽ താൻ എഴുതുന്നത്. എന്നിട്ട് പ്രൈസ് ദി ലോർഡ് അവൻ പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവരായി എന്നോ അല്ല, എന്ന് പറഞ്ഞാൽ ഇതൊരു ഭൗതികമായിട്ടല്ല താൻ വിലയിരുത്തുന്നത്. നമ്മുടെ ആത്മീയതയുടെ പലപ്പോഴും അതിന്റെ അളവ് പോലെന്ന് പറയുന്നത് നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ നമ്മുടെ ഭൗതിക വസ്തുക്കളാണ്. നമ്മുടെ വീടും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ മറ്റുള്ള ഡിഗ്രികളും ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവരായോ എന്നോ അല്ല. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് അവിടെ പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല എന്ന് പറയുന്ന സമയത്ത് പൗലോസിന്റെ അളവ് പോലെ എവിടെ പിടിച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ നമ്മളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് ഇന്ന് പകൽക്കാലം ഒരാത്മീയൻ തന്റെ അളവ് പോലെ എവിടെ പിടിക്കണം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ അളക്കേണ്ടത്, ഒന്ന് പരിശോധിക്കേണ്ടത് എവിടെയാണ് നമ്മളെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക നേട്ടങ്ങൾ വെച്ചുകൊണ്ടല്ല, അത് ഭൗതികമായ നന്മകളൊക്കെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരും. അത് പ്രൊഫസർ മാത്യു പി തോമസ് ആണെന്ന് തോന്നുന്നു
പറയുന്ന സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, അത് കുമ്മനാട്ടുകാർക്കും ഉണ്ട് ചാവക്കാട്ടുകാർക്കും ഉണ്ട് അല്ലേ സാറേ, തോന്നുന്നു അതിപ്പോ സാറാണ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ളവർക്കും ദൈവമക്കൾക്ക് മാത്രമല്ല അത് ലഭിക്കുന്നത്, മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ട്. 40 കൊല്ലം മരുഭൂമിയിൽ യാത്ര ചെയ്ത ഇസ്രായേൽ ജനം, അവർക്ക് മന്ന കിട്ടി, അവർക്ക് വെള്ളം കിട്ടി, അവർക്ക് ഇറച്ചിയും കിട്ടി. പക്ഷെ അവർ കിട്ടാതിരുന്ന ഒന്ന് ദൈവത്തിന്റെ പ്രസാദമായിരുന്നു. ഹല്ലേലൂയ, ദൈവം അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മൾ 40, 50, 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമുക്ക് അപ്പവും വെള്ളവും സൗകര്യങ്ങളും ഒക്കെ കിട്ടിയിട്ട് നമ്മളെ ഈ മരുഭൂമി യാത്രയിൽ അവസാനം ദൈവത്തിന്റെ പ്രസാദമില്ലാത്തൊരു ജീവിതമാണെങ്കിൽ അതുപോലെ പരാജയപ്പെട്ടൊരു ജീവിതം വേറെ ഇല്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പ്രസാദത്തിന്റെ ഒരു തെളിവല്ല നമ്മുടെ ഭൗതിക നന്മകൾ എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ, ദൈവത്തിന്റെ പ്രസാദത്തെ നമ്മൾ അളക്കുവാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നമ്മുടെ മരുഭൂമി യാത്രയിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മെ വിളിച്ചിറക്കിയ നമ്മുടെ ദൈവം തരും. അതവന്റെ വിശ്വസ്തതയാ. അത് തക്ക സമയത്ത് അവൻ നമുക്ക് തന്ന് നമ്മെ നടത്തുന്നു. നാം അതിൽ നന്ദിയുള്ളവരാണ്. നാം അതും നിമിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ ദൈവനാമത്തിന്റെ മഹത്വത്തിനെ ഉപയോഗിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവിടെ പൗലോസ് പറയുന്നത് ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്ന് എന്ത് ചെയ്യുന്നില്ല, തികഞ്ഞവനാണ്. ആത്മീയമായ ഒന്ന് ഒരു ഒരു കാര്യമാണ് അവനവിടെ പറയുന്നത്, ഭൗതികമായതല്ല. ഭൗതികമായി തനിക്ക് അതിന്റെ അടുത്തുപോലും ഇപ്പോൾ അവകാശപ്പെടാനില്ല. ഹല്ലേലൂയ. എന്നാൽ അവന് ലാഭമായിരുന്നു കേം ഛേദമെന്ന് എണ്ണി, ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. പ്രൈസ് ദ ലോർഡ്. ഇന്നും മരിച്ചവരുള്ള പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വലിയ പ്രത്യാശയിൽ, ഹല്ലേലൂയ, അവൻ ഇപ്പോഴും എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നെണ്ണിക്കൊണ്ട് കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ആ തന്റെ തീരുമാനമാണ് ഞാൻ തികഞ്ഞവനായി എന്ന് അല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നല്ല. I have already attained or am already perfected. ഞാൻ തികഞ്ഞവനായി എന്നല്ല, ലഭിച്ചൊന്നല്ല. ഒരു സ്പിരിച്വൽ പ്രൈഡ് പലപ്പോഴും മനുഷ്യനെ തകർച്ചയിലേക്ക് നയിക്കാറുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഗിരി പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മീയ വിഷയങ്ങളിൽ നമ്മള് ദാരിദ്ര്യാവസ്ഥയിലിരിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഹല്ലേലൂയ. നേരെ മറിച്ച് നാം അതിൽ സമ്പന്നരായി തികഞ്ഞു എന്നുള്ളൊരു ചിന്തയായിരിക്കരുത് നമ്മെ ഭരിക്കേണ്ടത്. ഇനിയും പ്രാപിപ്പാനുണ്ട്, ഇനിയും കൂടുതൽ ദൈവത്തിനായി പ്രയോജനപ്പെടുവാനുണ്ട്, ഇനിയും കർത്താവിനോട് അടുത്തിരുവാനുണ്ട്. എപ്പോഴും ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ ദൈവമക്കളെ അത് നമ്മുടെ ജീവിത അനുഗ്രഹമാണ്. യേശു പറഞ്ഞ ഉപമയിൽ മത്തായി സുവിശേഷം 22:11 വാക്യത്തിൽ ആ കല്യാണ സദ്യയിൽ
വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. അവിടെ കല്യാണത്തിന് ക്ഷണിച്ച പലരും അവർക്ക് വരാൻ മനസ്സായില്ല. അവസാനം എന്ത് ചെയ്തു? ആ അവിടെ വഴിത്തലയ്ക്ക് ചെന്ന് കാണുന്നവരൊക്കെ കല്യാണത്തിന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ കല്യാണത്തിന് വന്നു. പക്ഷെ അവരിൽ ഒരുത്തിനു മാത്രം എന്തോയില്ല, കല്യാണ വസ്ത്രമില്ല. കല്യാണ വസ്ത്രമില്ലാതെ ഇവൻ അകത്ത് വന്നിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ വഴി കിടക്കുന്നവർക്ക് ആർക്കും എന്തുമില്ല, കല്യാണ വസ്ത്രം ഒന്ന് അന്നേരം വിളിക്കുമ്പോ ഇല്ല, ഇത് അവിടെ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവൻ ഒരുത്തൻ ആ നാട്ടിൽ ഒരു അല്പ പ്രമാണിയായിരിക്കും. ഇവന് മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടെ ഞാൻ കേമനാണെന്നൊരു ചിന്ത അവൻ എന്ത് ചെയ്തു, ഭരിച്ചു. മറ്റുള്ളവർക്കൊക്കെ കല്യാണ വസ്ത്രം കൊടുക്കാൻ കൊണ്ട് ഇവനോടും പറഞ്ഞു കല്യാണ വസ്ത്രം ധരിച്ച് അകത്തോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, വേണ്ട എനിക്ക് നല്ല ഒന്നാന്തര വസ്ത്രം, എനിക്ക് കല്യാണ വസ്ത്രം നിങ്ങള് തരണ്ട, ഞാൻ നല്ല ഡ്രസ്സൊക്കെ ചെറുപ്പം മുതൽ നല്ല ഡ്രസ്സൊക്കെ ഇരുന്ന ആളാണ്, നല്ല കുടുംബത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഇല്ലാത്തവരുണ്ട് അവർക്ക് കൊടുക്കുക. അല്ല, ഇത് രാജാവിന്റെ ഓർഡറാ, എല്ലാരും കല്യാണ വസ്ത്രം ധരിച്ചേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അകത്തോട്ട് കിടക്കാൻ പാടുള്ളൂ. പക്ഷെ അതിനെ അവൻ അനുസരിക്കാതെ അവൻ എന്ത് ചെയ്തു, അവൻ കല്യാണശാലയിൽ പ്രവേശിച്ചു. അവൻ സ്വയനീതിക്കാരനാണ്. അവൻ അവന്റെ സ്വയനീതിക്കാരനായതുകൊണ്ട് അവൻ കല്യാണ വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാതെ അവൻ അകത്ത് കയറി. പക്ഷേ എന്തോ സംഭവിച്ചു, രാജാവ് വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യൻ. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സ്വയനീതി, നമ്മൾ തികഞ്ഞു എന്നുള്ള ഭാവം, ഇത് പ്രൈസ് ദി ലോർഡ്, ഈ മഹത്തായ വിളി കേട്ടിട്ടും ഈ ക്ഷണം സ്വീകരിച്ചിട്ടും ഹല്ലേലൂയ അവൻ തള്ളപ്പെട്ടു പോകുന്ന സ്ഥിതി. രാജാവ് ശുശ്രൂഷക്കാരൻ ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയുണ്ടാകും. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം. ഈ വിളി ആദ്യം കേട്ടവര് അവർക്ക് വരാൻ മനസ്സായില്ല. ദൈവത്തിന്റെ കൃപയാൽ, കൃപയാൽ അർഹതയില്ലാത്തവർ ഈ വിളി കേൾക്കുവാനിടയായി. പക്ഷേ ഇവിടെ സ്വയനീതിക്കാരായി തീരുന്നെങ്കിൽ അവരുടെ കാര്യവും പ്രൈസ് ദി ലോർഡ് അത് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ്. ഇവിടെ പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിന്റെ ഒമ്പതാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ. എത്ര വ്യക്തതയോടുകൂടെയാണ് പൗലോസിന്റെ ആത്മീയ ജീവിതം അവൻ മുൻപോട്ട് കൊണ്ടുപോയത്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല, അതേ അധ്യായത്തിൽ പറയുന്നത്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ആരാണ്? ഞാൻ പരീശനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്. ന്യായപ്രമാണം അതിന്റെ അത് ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച് അതനുസരിക്കുന്നതിൽ, അതിന് സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും മറുപടി പറയുന്നതിൽ, അത് കുറ്റമില്ലാത്തതായി അനുസരിക്കാനും
പ്രതിപാദിക്കാനും കഴിവുള്ള ഒരു വ്യക്തി നയപ്രമാണ സംബന്ധിച്ച പരീക്ഷൻ എന്ന് പറയുന്ന അതേ പൗലോസ് അതേ അദ്ദേഹത്തിൽ പറയുകയാണ്, ന്യായപ്രമാണത്തിൽ ഉള്ള എന്റെ സ്വന്തം നീതിയല്ല. പ്രൈസ് ദി ലോർഡ്, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. ഹല്ലേലൂയ. ഇതുപോലെ കാലം ഈ വിളി കേട്ട ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയിരിക്കുന്നു? ഇതിന്റെ ഒരു കൊണിശം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും പലപ്പോഴും നമ്മൾ തികഞ്ഞവനായി എന്നുള്ള ചിന്ത, നമ്മുടെ സ്വയം നീതിക്കാരായി തീരുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അതിനുശേഷം പൗലോസ് പറയുന്നത് എന്താണ്? പിമ്പിലുള്ളതോ ഞാന് ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്ന് പിടിക്കാമോ എന്ന് വെച്ചാൽ എന്തിയാണ്? ഞാൻ ഏതൊന്നിനു വേണ്ടി കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടുവോ, വിളിക്കപ്പെട്ടുവോ, പിടിക്കപ്പെട്ടിരിക്കുന്നുവോ, അതിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? പിന്തുടരുകയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, വിളിയാനുള്ള ആശ, അതിലേക്ക് എത്തിച്ചേരാനുള്ള വാഞ്ചയാണ് എന്നെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിമ്പിലുള്ളതിനെ മറന്നെന്ത് ചെയ്യുന്നു? മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി. മനുഷ്യൻ പലപ്പോഴും ഭൂതകാലത്തിൽ ജീവിക്കുന്നുണ്ട്. അവന്റെ കഴിഞ്ഞ കാലങ്ങളുടെ പല ചിന്തകളിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുക. അവന് നയിക്കുന്നത് പലപ്പോഴും എന്താണ്? കഴിഞ്ഞ കാലങ്ങൾ. അയ്യോ, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെയാകാമായിരുന്നു. അന്ന് അത് ചെയ്ത് തെറ്റായിപ്പോയി, അതുകൊണ്ട് ഇന്നും ഞാൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കടന്ന് കുരുങ്ങുക. പക്ഷെ പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, എന്റെ പിമ്പിലുള്ളത് മറക്കുന്നു, മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പിമ്പിലുള്ളതിനെ ഞാൻ മറക്കുന്നു, ഞാൻ എന്റെ കഴിഞ്ഞ കാലങ്ങളുടെ ഓർമ്മകളിൽ കുരുങ്ങി അവിടെ കിടക്കാനല്ല, എനിക്ക് മുൻപിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. അതെന്താണ്? എന്റെ യേശു എന്നെ വിളിച്ചപ്പോൾ എന്തുദ്ദേശത്തോടെ വിളിച്ചുവോ, അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്? പിന്തുടരുകയാണ്. എവിടെ പൗലോസ് ഓടാൻ പറ്റുന്നു? ഇവൻ കാരാഗ്രഹത്തിലെന്തി? ഒരു ദൈവവേദനന്റെ ഹൃദയത്തിന്റെ വാഞ്ചയെ അടച്ചിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്തെല്ലാം സാഹചര്യങ്ങൾ നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കട്ടെ, എന്തെല്ലാം സാഹചര്യങ്ങൾ നിന്നെ അടിമപ്പെടുത്താൻ ശ്രമിക്കട്ടെ, കർത്താവ് നിന്നെ വിളിച്ച ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് അതിലേക്ക് ഒരു വാഞ്ചനെ കൊണ്ടെങ്കിൽ ദൈവവേദനയിൽ നിന്നെ അതിനെ ശക്തീകരിപ്പാൻ ദൈവം കൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും കാരാഗ്രഹത്തിൽ കിടക്കുന്നതും പുസ്തകങ്ങളും ചർമ്മരീതകളും ചോദിക്കുന്ന ഞാനിപ്പോൾ തന്നെ ഞാൻ പാനീയമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും പുതപ്പും പുസ്തകങ്ങളും ചർമ്മരീതങ്ങളും ചോദിക്കുന്ന പൗലോസ് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ക്രിസ്തുവിന് വേണ്ടി പോരാടുവാൻ അവൻ എന്തിനു വേണ്ടി വിളിച്ചോ, എന്തിനായി എന്നെ പിടിച്ചോ, ഹല്ലേലൂയ, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ 2018 17 കാര്യങ്ങള് മറക്കേണ്ടതല്ല, അത് മറക്കണം. ഹല്ലേലൂയ, അതിന്റെ ഓർമ്മകൾ ഇനി കുരുങ്ങിക്കിടക്കുകയല്ല, അത് മറന്നിട്ട് നമ്മുടെ മുമ്പിൽ വലിയൊരു ഓട്ടമുണ്ട്, നമുക്ക് മുന്നോട്ട് ഓടാനുണ്ട്, ചിലത് ആഞ്ഞുകൊണ്ട് പോകാനുണ്ട്.
പഠിക്കുവാൻ ദൈവങ്ങളെ നമുക്ക് പ്രൈസ് ദി ലോർഡ് നമുക്ക് മുൻപോട്ട് ഓടാം. സഭയായും വ്യക്തിപരമായും നമ്മുടെ ലക്ഷ്യങ്ങളെ നേടുവാൻ ഈ വർഷം നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഒരു അനുഗ്രഹം.